പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് നടന്ന കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഒഡീഷ എഫ് സി പ്രീ സീസൺ മത്സരത്തിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മലയാളി താരമായ പ്രശാന്ത് ആദ്യ ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു ഗോൾ അടിച്ചതിന് പിന്നാലെ ഒഡീഷ എഫ് സി ഗോൾ സ്കോർ ചെയ്തു. അതുകഴിഞ്ഞിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് താരമായ അൽവാരോ വാസ്കസിന്റെ ഗോളോട് കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് 2-1 എന്ന സ്കോറിൽ ലീഡ് ചെയ്തു. മത്സരത്തിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ റിപ്പോർട്ടറായ മാർക്കസ് മർഗുലോ ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. മത്സരം ഹാഫ് ടൈം ആയപ്പോഴേക്കും കേരള ബ്ലാസ്റ്റേഴ്സ് 2-1 എന്ന സ്കോറിൽ ലീഡ് ചെയ്തു. മാർക്കസ് മർഗുലാവ് ഒക്കെ പറയുന്നത് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരമായ പ്രശാന്ത് ഇന്ന് മികച്ച പ്രകടനമായിരുന്നു എന്നതാണ്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് 3-1 എന്ന സ്കോറിൽ ലീഡ് ചെയ്തേനെ. എന്നാൽ ആ ഒരു ഗോള് ഫൗളായതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു ഗോള് ലഭിച്ചില്ല. ഒഡീഷ എഫ് സിക്ക് വേണ്ടി ഹാവി എർണാണ്ടസ് ആയിരുന്നു ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ മത്സരത്തിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാർട്ടിങ്ങിലെടുത്ത് നോക്കുകയാണെങ്കിൽ ആൽബിനോ ഗോമസ്, ധനചന്ദ്ര മേട്ടെ, അബ്ദുൾ ഹക്കു, മാർക്കോ ലെസ്കോവിച്ച്, സന്ദീപ് സിംഗ്, ഹർമൻജ്യോത് കബ്ര, കുട്ടിയ, പ്രശാന്ത്, പെറേറ ഡിയസ്, അഡ്രിയലിന, അൽവാരോ വാസ്കസ് എന്നീ താരങ്ങളായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. മത്സരം സെക്കൻഡ് ഹാഫ് ആയപ്പോൾ ആയുഷ് അധികാരി, ജസൽ കാർനേറോ, വിൻസി ബെറേറ്റോ, സഹൽ അബ്ദുൾ സമദ് എന്നീ താരങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് സബ്സ്റ്റിറ്റ്യൂഷനായി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി എൻഎസ് ഇബോവിച്ച്, സഞ്ജീവ് സ്റ്റാലിൻ, ഗീവ്സൺ സിംഗ്, സെഞ്ചു ഗിൽസൺ, ബിജോ എന്നീ താരങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മത്സരം അവസാനിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് 2-1 എന്ന സ്കോറിൽ വിജയിക്കുന്നു. ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സിക്കെതിരെ വിജയിച്ചതിന്റെ സന്തോഷത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ. മാത്രമല്ല കഴിഞ്ഞ കുറച്ച് പ്രീ സീസൺ മത്സരങ്ങളിലെ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി ISL കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച രീതിയിൽ കളിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ ISL അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിയാൻ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ഓൾ ഓപ്ഷനിൽ മെനുവിളക്കാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.